ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തലേന്ന് അരിയൊന്നും അരച്ച് വെക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചെറുകിയ തേങ്ങയോ അല്ലെ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട റോസ്റ്റും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പത്തിരിപ്പൊടിയാണ്, പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടിയാണിത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന പൊടി എടുത്തുണ്ടാക്കരുത്, അങ്ങനെ മതി ചെറിയ തരികളുണ്ടാവും. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന അപ്പമാണ്, അതുകൊണ്ട് നമ്മൾ ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചോറ് മാത്രമേ അരിഞ്ഞു കിട്ടാനുള്ളൂ, ബാക്കിയൊക്കെ പൊടികളാണല്ലോ. അരച്ചെടുത്തത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മാവൊന്ന് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണല്ലോ മുട്ട റോസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞെടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സവാള ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ദണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും.
ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. നമ്മുടെ മൊട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ മാവ് തുറന്നു നോക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും ലൂസ് മതി അപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ അരി അരിച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ മാവ് ലാസ്റ്റ് ചൂടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൊട്ട റോസ്റ്റിൻ്റെ മസാലയാണ്. അതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അപ്പവും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.